ഇസ്രായേൽ മോഡൽ രാജതന്ത്രമാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ ഇപ്പോൾ പ്രയോഗിച്ചത്. ഇസ്രായേൽ ജെറുസലേം തലസ്ഥാനമാക്കിയ മാതൃകയിൽ ചടുല നീക്കത്തോടെയാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയുള്ള തീരുമാനം ഇന്ത്യ നടപ്പാക്കിയത്. ഈ അതിനിർണായക തീരുമാനത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി ഉറ്റ സുഹൃത്ത് ഇസ്രായേലും അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ കൂടുതലായി ഒറ്റപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടുന്ന പിന്തുണയുടെ തെളിവായിരുന്നു US ഇസ്രായേലിന്റെയും പ്രസ്താവനകൾ. ഈ സൗഹൃദ കരുത്തിലാണ് കാശ്മീരിനെ നരേന്ദ്രമോദി വിഭജിച്ചത്. കാശ്മീരിലെ ഭീകര നേതൃത്വത്തെ അടിച്ചൊതുക്കിയെന്ന് കഴിഞ്ഞ ദിവസം സൈന്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ മോഡൽ കാശ്മീരിലും ഇന്ത്യ നടപ്പാക്കിയത്. ലോകരാജ്യങ്ങളെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നമായ ഭീകരവാദത്തിൽ ഇന്ത്യക്കൊപ്പമാണ് ഇസ്രായേൽ. ഉറ്റ സുഹൃത്തായ ഇന്ത്യക്ക് തങ്ങളുടെ അറിവ്, സാങ്കേതികത തുടങ്ങിയവ പങ്കുവെക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പോസ്റ്ററുകളും വോട്ടു ചോദിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തെരുവുകളിൽ നിറച്ചിരുന്നു. ഈ സൗഹൃദമാണ് ഇന്ത്യയുടെ കരുത്ത്. ഇസ്രായേൽ അടുത്തു നിൽക്കുമ്പോൾ അമേരിക്കയും ഇന്ത്യയെ മാത്രമേ പിന്തുണയ്ക്കൂ. ഭീകരർക്കെതിരായ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് അമേരിക്കയുടെ രീതി. അതുകൊണ്ട് തന്നെ രണ്ട് വൻപൻ രാജ്യങ്ങൾ ഒപ്പമുണ്ടെന്ന് ഉറപ്പിച്ചാണ് മോദിയും അമിത്ഷായും ചേർന്ന് ഈ സുപ്രധാന തീരുമാനമെടുത്തത്. ഇസ്ലാമിക സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് അറബ് ഇസ്രായേൽ സംഘർഷങ്ങളുടെ കാതൽ. മധ്യപൂർവ്വ ദേശത്തെ യഹൂദ രാഷ്ട്രമായ ഇസ്രായേലും അതിനു ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുമാണ് ഈ മേഖലയിലെ സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുക്കൾ. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള തർക്കങ്ങൾ യഹൂദർക്ക് മാത്രമായി ഇസ്രായേൽ എന്ന രാജ്യം രൂപവൽക്കരിച്ചതോടെ ശക്തിപ്പെടുകയായിരുന്നു. സംസ്കാരങ്ങളുടെ പൊരുത്തമില്ലായ്മകളേക്കാൾ മതാടിസ്ഥാനത്തിലുള്ള ഭൂമിശാസ്ത്ര വിഭജനങ്ങളാണ് യഥാർത്ഥ കാരണമെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. പാലസ്തീനെ ഇസ്രായേൽ വരുതിക്ക് നിർത്തുന്നതുപോലെ കാശ്മീരിനെ നിയന്ത്രണത്തിലാക്കി ഭരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതുമുണ്ട്. അമേരിക്കയും ഇസ്രായേലും പിന്തുണച്ചാൽ ഇത് സാധ്യമാകും. പ്രതിഷേധത്തെ അടിച്ചമർത്തി കാശ്മീരിൽ കരുത്തു കാട്ടാനാണ് മോദിയും ആഗ്രഹിക്കുന്നത്. അതായത് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ മോഡൽ കാശ്മീരിൽ നടപ്പാക്കുകയാണ് മോദിയും അമിത്ഷായും. പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പിന്തുണ ആവർത്തിച്ച് US രംഗത്തെത്തിയിരുന്നു. ഭീകരാക്രമണത്തിന്റെ വേരറുക്കാൻ ഇന്ത്യൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് US അംബാസഡർ കെന്നത്ത് ജെസ്റ്റർ പറഞ്ഞിരുന്നു. ഫലത്തിൽ ജെറുസലേം ഇസ്രായേലിൻ്റെതായി കാര്യങ്ങൾ എത്തിച്ചതിന് സമാനമായ നീക്കമാണ് പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും കാശ്മീരിൽ നടത്തുന്നത്. ഭീകരനെ നേരിടാൻ അമേരിക്കൻ മാതൃക നടപ്പാക്കുന്ന മോദി കാശ്മീരിൽ ഇസ്രായേലിന്റെ വഴി നീങ്ങുകയാണ്. അമേരിക്കയുടെ ഇറാൻ നീക്കത്തെ ഇസ്രായേലും പിന്തുണച്ചിരുന്നു. ഇന്ത്യ പാക് രാജ്യാന്തര അതിർത്തി പൂർണ്ണമായും അടയ്ക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ അതിർത്തിയിലെ ടെക് സുരക്ഷാ സേന ശക്തമാക്കിയിരുന്നു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ അതിർത്തിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ലേസർ വേലികൾ സ്ഥാപിക്കും. നേരത്തെ തന്നെ 40 സ്ഥലങ്ങളിൽ ലേസർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്രദേശങ്ങളിൽ ഇത് കൊണ്ടുവരും. ഇന്ത്യ പാക് അതിർത്തി പൂർണ്ണമായും ലേസർ വേലികൾ ഉപയോഗിച്ച് അടയ്ക്കണമെന്നാണ് BSF നിർദ്ദേശം. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ സാധിക്കൂ. അതിർത്തിയിലെ ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യം മുതലെടുത്താണ് ഭീകരർ എത്തുന്നത്. ഇത്തരം കടന്നാക്രമങ്ങളെ നേരിടാൻ ലേസർ ആയുധങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടുപിടിക്കാനും ആക്രമിക്കാനും ലേസർ ആയുധങ്ങൾക്ക് സാധിക്കും. അമേരിക്കൻ സേന ലേസർ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിരവധി രാജ്യങ്ങൾ ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കാൻ നീക്കം നടത്തുന്നുമുണ്ട്. ലേസർ ആയുധങ്ങൾ വരുന്നതോടെ അതിർത്തിയിലെ ശത്രുക്കളുടെ എല്ലാ നീക്കങ്ങളും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇവ പെട്ടെന്ന് തകർക്കാനും കഴിയും. ഭീകരർ ബങ്കറുകളിൽ ഒളിച്ചിരുന്നാൽ പോലും ലേസർ ആയുധങ്ങൾക്ക് ഇവരെ കണ്ടെത്താനാകും. ഇത്തരം സാങ്കേതിക വിദ്യകളിലേക്ക് ഇന്ത്യ പോകുന്നതും അമേരിക്കയെയും ഇസ്രായേലിനെയും കൂടെ നിർത്താനാണ്. കാശ്മീരിൽ തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾ ആകാംക്ഷയോടെയാണ് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നത്. തുടക്കത്തിൽ കാശ്മീരിലെ പ്രതിഷേധങ്ങൾ പതിയെ കെട്ടടങ്ങുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.